അമേരിക്കയും ചൈനയും തമ്മിലെ സംഘർഷത്തിന് പുതിയ ബലം നൽകി അമേരിക്കൻ വ്യോമസേനയുടെ ഇടപെടൽ. സംഘർഷം മൂർച്ഛിക്കുന്നതിനിടയിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ചൈനയിലെ ഷാങ്ഹായ്ക്ക് തൊട്ടടുത്തുവരെ എത്തിയെന്നാണ് റിപ്പോർട്ട്. കോൺസുലേറ്റുകൾ അടയ്ക്കുന്നത് ഉൾപ്പെടെ നയതന്ത്ര തലത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ്. ചൈനയെ ലക്ഷ്യമിട്ട് അമേരിക്കയും നാവിക വ്യോമസേനകൾ പോരാട്ടത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇതിനിടയിലാണ് യുദ്ധവിമാനത്തിന്റെ ശക്തി പ്രകടനം. കഴിഞ്ഞ 12 ദിവസം തുടർച്ചയായി US പോർ വിമാനങ്ങൾ ചൈനീസ് മേഖലയ്ക്ക് സമീപത്തു കൂടി പറക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ചൈനീസ് മേഖലയ്ക്ക് ഇത്രയടുത്തേക്ക് US യുദ്ധവിമാനങ്ങൾ എത്തുന്നത് ആദ്യമായാണ്. ഒരു US പോർ വിമാനം ഷാങ്ഹായ്ക്ക് 76.5 കിലോമീറ്റർ വരെ അടുത്തെത്തിയതായാണ് റിപ്പോർട്ട്. ഒരു വിമാനം ഫുജിയാൻ തീരത്ത് നിന്ന് 106 കിലോമീറ്റർ അടുത്തെത്തിയിരുന്നു. അമേരിക്കയുടെ PHA അന്തർവാഹിനി വേദ പോർ വിമാനവും EP-3E നിരീക്ഷണ വിമാനവും തായ്വാൻ കടലിടുക്കിലൂടെ കടന്ന് ഷെജിയാങ് ഫുജിയാൻ തീരത്തിന് സമീപത്തുകൂടി പറന്നു. USS റഫാൽ പെരാൾട്ട എന്ന യുദ്ധകപ്പലുകളും ഷാങ്ഹായ്ക്ക് സമീപം പ്രവർത്തിച്ചിരുന്നുവെന്നും സൂചനയുണ്ട്. ചാരവൃത്തി ആരോപിച്ച് അമേരിക്ക ഹൂസ്റ്റണിലെയും ടെക്സസിലെയും ചൈനീസ് കോൺസുലേറ്റുകൾ അടച്ചിരുന്നു. ഇതിനുശേഷം ചെങ്ദുവിലെ US കോൺസുലേറ്റ് അടയ്ക്കാൻ ചൈനയും നിർദ്ദേശിച്ചു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലെ സംഘർഷം പുതിയ തലത്തിലെത്തിച്ചു. ഇതിനുശേഷമാണ് യുദ്ധവിമാനങ്ങളുടെ പറക്കൽ. ഇത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക ശക്തമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. നേരത്തെ ജർമ്മനിയിൽ നിന്ന് പിൻവലിക്കുന്ന 10,000-ത്തോളം സേനാംഗങ്ങളെ ചൈനയെ നേരിടാൻ നിയോഗിക്കുമെന്ന് അമേരിക്കൻ വിദേശ സെക്രട്ടറി മൈക്ക് പോംപിയോ പറഞ്ഞിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ചൈനയുടെ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ തീരുമാനമെന്നും ബ്രസൽസ് ഫോറം ഉച്ചകോടിയിൽ പോംപിയോ പ്രഖ്യാപിച്ചു. കിഴക്കൻ ലഡാക്കിലെ അതിർത്തി പ്രശ്നം മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇല്ലാതെ പരിഹരിക്കാനാകുമെന്ന് ഇന്ത്യയും ചൈനയും മറ്റ് ലോകരാഷ്ട്രങ്ങളും ആവർത്തിക്കവെയാണ് സംഘർഷം മൂർച്ഛിക്കാൻ യുദ്ധോത്സുക നിലപാടുകളുമായി അമേരിക്ക രംഗത്തെത്തിയത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇന്ത്യ, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ദക്ഷിണ ചൈന കടൽ പ്രദേശം, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ ഭീഷണി നേരിടുന്നു. PLA ലിബറേഷൻ ആർമിയെ യഥോചിതം ഞങ്ങൾ നേരിടും, പോംപിയോ പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ അമേരിക്ക സേനയെ വിന്യസിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് നിർണായകമാകും. ചൈന അന്താരാഷ്ട്ര ഉറപ്പുകൾ എല്ലാം ലംഘിക്കുകയാണെന്ന് ആരോപിച്ച പോംപിയോ WHO, WTO, UN എന്നിവയുടെയും ഹോങ്കോങ് ജനതയുടെയും കാര്യമാണ് ഇതിന് ഉദാഹരണമായി പറഞ്ഞത്. ഹൂസ്റ്റണിലുള്ള ചൈനീസ് കോൺസുലേറ്റ് അടച്ചുപൂട്ടണമെന്ന് അമേരിക്ക ചൈനയോട് ആവശ്യപ്പെട്ടത് ദിവസങ്ങൾക്ക് മുൻപാണ്. കോവിഡ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വഷളായ അമേരിക്ക ചൈന ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴ്ത്തുന്നതായിരുന്നു USന്റെ അപ്രതീക്ഷിത നീക്കം. പിന്നീട് തങ്ങളുടെ രാജ്യത്തെ അമേരിക്കൻ കോൺസുലേറ്റ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് ചൈനയും രംഗത്തെത്തി.